നമസ്കാരം കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസ് പ്രതി മണിച്ചനെ പിഴത്തുക ഒഴിവാക്കി മോചിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടെങ്കിലും മോചനം ഇന്നും ഉണ്ടായില്ല രാത്രി എട്ട് മുപ്പത് വരെ ഉത്തരവ് കാത്ത് നെട്ടുകാൽ തേരി ഓപ്പൺ ജയിലിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ പോകാതെ ഓഫീസിൽ തന്നെ തുടർന്നു ജയിൽ ആസ്ഥാനത്തു നിന്നും ഇന്ന് ഉത്തരവുണ്ടാകില്ല എന്ന് അറിയിപ്പ് വന്ന ശേഷമാണ് ഓഫീസ് പൂട്ടി ജീവനക്കാർ പോയത് അതുവരെയും മണിച്ചനും ജീവനക്കാർക്കൊപ്പം ഓഫീസിൽ തന്നെ ഇരുന്നു രാത്രി ഭക്ഷണം സന്ധിക്ക് പോയി മണിച്ചൻ കഴിച്ചു ചോറും തോരനും തീയലുമായിരുന്നു മോചനം വൈകുന്നതുകൊണ്ട് തന്നെ കഴിച്ചുവെന്ന് വരുത്തി തിരികെ ഓഫീസിൽ തന്നെ വന്നു രാവിലെ ജയിൽ ഓഫീസിൽ ജീവനക്കാർ എത്തും മുൻപ് തന്നെ മണിച്ചൻ എത്തിയിരുന്നു ഇന്നലെ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു അടുത്ത ചില തടവുകാരോട് ചതിക്കപ്പെട്ട കഥകൾ പറഞ്ഞു അപ്പോൾ വിങ്ങിക്കരഞ്ഞ് മണിച്ചൻ മോചനമായല്ലോ എന്ന് പറഞ്ഞ് തടവുകാർ ആശ്വസിപ്പിച്ചു അതേസമയം അതിരാവിലെ തന്നെ കുളിച്ച് ഷേവ് ചെയ്ത് ജയിലിലെ ക്ഷേത്രത്തിൽ പോയ ശേഷമാണ് എല്ലാവരോടും മണിച്ചൻ യാത്ര ചോദിച്ചത് ഇതിനിടെ രാവിലത്തെ ഉപ്പുമാവും ഗ്രീൻപീസ് കറിയും മനസ്സ് നിറഞ്ഞ് കഴിച്ചു തുടർന്നാണ് ജയിൽ ഓഫീസിൽ എത്തിയത് എന്നാൽ രാവിലെ തന്നെ ജീവനക്കാർ ഉത്തരവെത്താൻ വൈകുന്നേരമാകുമെന്ന് മണിച്ചന് സൂചന നൽകിയിരുന്നു ഉച്ചയ്ക്ക് ജയിലിലെ മെസ്സിൽ നിന്നുള്ള വെജിറ്റേറിയൻ ഫുഡ് തൈര് സഹിതം ആ മണിച്ചൻ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു രാത്രിയാത്ര പറഞ്ഞിറങ്ങിയ അതേ ബാരക്കിൽ മനുഷ്യൻ തിരിച്ചു എത്തിയപ്പോൾ എല്ലാവർക്കും ദുഃഖം നാളെ ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് ചിലർ ആശ്വസിപ്പിച്ചു സുപ്രീം കോടതി ഉത്തരവിൽ സ്റ്റേറ്റ് അതോറിറ്റിയോട് മോചിപ്പിക്കാൻ പറഞ്ഞതാണ് ഉത്തരവ് വൈകാൻ കാരണം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം ആദ്യം ഉത്തരവിറക്കണം ആ ഉത്തരവിന്റെ ചുവട് പിടിച്ച് ജയിൽ ആസ്ഥാനത്ത് നിന്നും ഉത്തരവിറങ്ങണം ഇത് നാളെ സാധ്യമാകുമെന്നും വൈകുന്നേരത്തിന് മുൻപ് തന്നെ മണിച്ചൻ ജയിൽ മോചിതൻ ആകുമെന്നും ജയിൽ ആസ്ഥാനത്തെ ഒരു ഉന്നതൻ മറുനാടൻ മലയാളിയോട് പറഞ്ഞു ഇന്നലെ സുപ്രീം കോടതി വിധി വന്നത് മുതൽ നെട്ടുകാൽ തേരി തുറന്ന ജയിലിന് മുന്നിൽ ദൃശ്യമാധ്യമങ്ങൾ കാത്തു നിൽക്കുകയാണ് മാധ്യമങ്ങളുടെ എണ്ണം കൂടിയതോടെ തുറന്ന ജയിൽ സൂപ്രണ്ട് രമേശിന്റെ നിർദ്ദേശപ്രകാരം ജയിലിലെ പ്രധാന കവാടം പൂട്ടി എന്നിട്ട് മാധ്യമങ്ങൾ രാത്രി വൈകും വരെയും ഇവിടെ തുറന്നു ഇന്ന് മോചനമുണ്ടാകില്ല എന്ന സൂചന കിട്ടിയപ്പോഴാണ് പിരിഞ്ഞു പോയത് പിഴത്തുകയായ മുപ്പത് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കാതെ തന്നെ കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസ് ഏഴാം പ്രതി മണിച്ചന് പുറത്തിറങ്ങാം എന്ന് ഇന്നലെയാണ് കോടതി പറഞ്ഞത് പിഴ അടയ്ക്കാത്തതിന് ഇരുപത്തിരണ്ടു വർഷവും ഒൻപത് മാസവും കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്ന കേരള സർക്കാർ നിലപാട് സുപ്രീം കോടതി തള്ളുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ മണിച്ചനെ മോചിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകിയിരുന്നതാണോ എങ്കിലും ഇതുവരെ നടപ്പായില്ല പിഴയടയ്ക്കാതെ മണിച്ചനെ വിടില്ല എന്ന സർക്കാർ നിലപാടിനെതിരെ സുപ്രീം കോടതിയിൽ ഭാര്യ ഉഷ നൽകിയ ഹർജി പരിഗണിക്കവേ ഗവർണർ മോചിപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടും പിഴ കെട്ടിവെക്കണം എന്ന നിബന്ധന അതിശക്തമാണ് എന്ന് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് ജസ്റ്റിസ് ജെ ബി പർദിവാല എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു ഇത് അനുസരിച്ച് അന്തിമ വിധിയാണ് വന്നത് മണിച്ചന്റെ രണ്ട് സഹോദരന്മാരായ വിനോദിനെയും മണികണ്ഠനെയും ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ജയിൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പിഴത്തുക സുപ്രീം കോടതി ഒഴിവാക്കിയിരുന്നു മണിച്ചൻ ഇതുവരെ ഇരുപത്തിരണ്ട് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു മണിച്ചന് ഒക്ടോബറിൽ അറുപത്തി ആറ് വയസ്സായി രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊന്നിൽ ഉണ്ടായ കല്ലുവാതുക്കൽ മധ്യ ദുരന്തത്തിൽ മുപ്പത്തിയൊന്ന് പേരാണ് മരിച്ചത് നിരവധി പേർക്ക് കാഴ്ചയടക്കം നഷ്ടപ്പെട്ടിരുന്നു